നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്കറിയാം മാന്ത്രികത്തിൽ ഒരുപാട് കർമ്മങ്ങളുണ്ട്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് വശ്യം എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അത്തരത്തിലൊരു വശ്യ പ്രയോഗത്തെയാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഇപ്പോൾ തന്നെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വശ്യ പ്രയോഗ രീതിയെക്കുറിച്ചാണ്. പ്രധാനമായിട്ടും മന്ത്രം കൊണ്ടുള്ള വശ്യ പ്രയോഗ രീതികൾ, അതേപോലെ തന്നെ ചില വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വശ്യ രീതികൾ ഒക്കെ മാന്ത്രിക ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഉള്ള പ്രധാന കാരണം, പരിചയമില്ലാത്ത ആരെങ്കിലും അല്ലെങ്കിൽ വളരെ പരിചയമുള്ള ആളുകളായിരുന്നാൽ പോലും നമുക്ക് നൽകുന്ന ചില വസ്തുക്കളിൽ ഇത്തരത്തിലുള്ള മന്ത്രങ്ങളോ മറ്റോ ഒക്കെ നമുക്ക് തന്നു എന്ന് വരാം. അപ്പോൾ പരിചയമില്ലാത്ത ആളുകളാണ് അല്ലെങ്കിൽ വലിയ അടുപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സുഹൃത്തുക്കളാണ് ഇത്തരത്തിൽ സംശയാസ്പദമായിട്ട് എന്തെങ്കിലുമൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ തരുന്നത് എങ്കിൽ അത് വാങ്ങി കഴിക്കാതിരിക്കുന്നതാണ് ഉത്തമം. അപ്പോൾ ചെറുനാരങ്ങയിൽ വശ്യം ചെയ്യുന്ന ഒരു മന്ത്രത്തെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ചെറുനാരങ്ങയിൽ മാത്രമല്ല, സ്വീറ്റ്സിൽ, അങ്ങനെയുള്ള മധുര പലഹാരങ്ങളിൽ, മിഠായികളിലൊക്കെ ഈ മന്ത്രം ജപിച്ച് അടച്ചുകൊണ്ട് മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുക്കുന്ന ആളിന് വിധേയനായി കഴിക്കുന്നയാൾ മാറുന്നതായിട്ടാണ് കാണപ്പെട്ടു വരുന്നത്. അപ്പോൾ വളരെ ശക്തിവത്തായിട്ടുള്ളൊരു മന്ത്രമാണ്. ഈ മന്ത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് വാത്സ്യായന മഹർഷിയുടെ കാമസൂത്രം എന്ന ആധികാരികമായ ഗ്രന്ഥത്തിലാണ്. അപ്പോൾ മന്ത്രം ഇതിൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട്. ഏതൊന്നിനും നല്ലതും ചീത്തയുമായിട്ടുള്ള വശങ്ങളുണ്ട്. അപ്പോൾ ഈ മന്ത്രം നമ്മൾ ദുരുപയോഗം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് തിരിച്ചടികളുണ്ടാകും. അപ്പോൾ ഒരിക്കലും ദുരുപയോഗം ചെയ്യാതെ ഇരിക്കുക. പിന്നെ ഇങ്ങനെയുള്ള കർമ്മങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര പരിചയമില്ലാത്ത ആളുകൾ ഇതുപോലെയുള്ള വസ്തുക്കൾ കൊണ്ട് തരികയാണെന്നുണ്ടെങ്കിൽ ദയവായി അത് വാങ്ങാതിരിക്കുക, കഴിക്കാതിരിക്കുക.